ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു അച്ചാറായാലോ, നെല്ലിക്ക അച്ചാർ, ആംല പിക്കിൾ അല്ലെങ്കിൽ ഗൂസ്ബെറി പിക്കിൾ. ഇന്ന് ഞാൻ നെല്ലിക്ക അച്ചാറാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോയോ അല്ലെങ്കിൽ 1/4 കിലോയോ നെല്ലിക്ക എടുക്കാം. ഇത് ആദ്യം നെല്ലിക്കയൊക്കെ അതിൻ്റെ കേടുഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത നെല്ലിക്ക തിളക്കുന്ന വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കണം. തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കയുടെ ഇതളുകൾ സ്പ്ലിറ്റായി കിട്ടുന്നതുവരെ നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഏകദേശം 15 മിനിറ്റോളം ബോയിൽ ചെയ്യാൻ വെക്കണം. നമുക്ക് നെല്ലിക്ക നോക്കുമ്പോൾ ഇങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും സ്പ്ലിറ്റായി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് നെല്ലിക്ക മാറ്റിവെക്കുന്നു. ഇങ്ങനെ ബോയിൽ ചെയ്ത നെല്ലിക്ക നമ്മൾ തണുക്കാൻ വേണ്ടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉലുവ, ജീരകം, പെരിഞ്ജീരകം, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുന്നു. ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ഉലുവയുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം, അധികം ചൂടാകേണ്ട ആവശ്യമില്ല, ചെറുതായി ചൂടാക്കിയാൽ മതി. അതിനുശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നു. പെരിഞ്ജീരകം 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ സാദാ ജീരകം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നു, ചൂടാക്കിയെടുക്കുന്നു. ഒന്ന് പച്ചമണം മാറുന്നതിനാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. 1/2 കിലോ ആണെങ്കിൽ ഈ മെഷർമെൻ്റെല്ലാം പകുതി അളവിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇത് 1 കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടിയുള്ള അളവാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായി ഇട്ട് കൊടുക്കുന്നു. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ 5 ടേബിൾ സ്പൂൺ കടുക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വളരെ നൈസായി പൊടിക്കേണ്ട, ഒരു പകുതി നൈസാകുന്നവരെ മാത്രമേ പൊടിക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് നെല്ലിക്കയൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തയ്യാറാക്കിയെടുക്കാം. ഓരോന്നായി ഇതളുകളായി സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് മസ്റ്റാർഡ് ഓയിലാണ്, കടുകെണ്ണ. ഇത് ഒന്ന് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം കുറച്ച് തണുപ്പിച്ച് നന്ന തണുത്തു പോകാതെ ഇതിലേക്ക് പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായി മസാലകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറാണ്. ഒരു പ്രത്യേക ടേസ്റ്റും സ്വാദുമൊക്കെ ഇതിന് കിട്ടുന്നതാണ്. മുഴുവനായി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പതുക്കെ ചേർത്ത് കൊടുക്കും. ഇവിടെ ഞാൻ ഏകദേശം 100 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 1 പിഞ്ച് കരിയാപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നു. പച്ചമുളക് നന്നായി കഴുകിയെടുത്ത് കീറിയെടുത്തതാണ്, 100 ഗ്രാം പച്ചമുളക്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയാണ് നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കുന്നത്. ഒരു ഏകദേശം 5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അച്ചാറിന് കുറച്ച് ഉപ്പ് അധികം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്.
ബാക്കിയുള്ള എണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. കടുകെണ്ണ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം തയ്യാറായി വരുന്നു. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി സെർക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അച്ചാർ കേടുവരാതിരിക്കാൻ ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ഒരു ജാറിലേക്ക് മാറ്റിവെക്കാം. ഗ്ലാസ് കൊണ്ടുള്ള ജാറിലേക്ക് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കൂടുതൽ കാലം നെല്ലിക്ക കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇത് ഉപകാരപ്രദമാണ്. ഇപ്പോൾ നമ്മുടെ ആംല പിക്കിൾ നെല്ലിക്ക അച്ചാർ അല്ലെങ്കിൽ ഗൂസ്ബെറി അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഏകദേശം 1 കൊല്ലത്തോളം നിങ്ങൾക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ലവണ്ണം അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 1 കൊല്ലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻ്റ് സ്റ്റൈലിലുള്ള അച്ചാറാണ്. വീഡിയോ കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.